ഞാൻ മോക്ഷത്തെ അനുഭവിക്കുന്നവനാണ് എന്ന അഭിമാനമുള്ളവനും അതുപോലെ സ്വദേഹത്തിൽ മമതയുള്ളവനും ജ്ഞാനിയുമല്ല യോഗിയുമല്ല കേവലം ദുഃഖം അനുഭവിക്കുന്നവൻ മാത്രമാണ് വേദാന്തികളും മറ്റും കരുതുന്നത് മോക്ഷമാണ് പരമമായുള്ളതെന്നാണ് അതാണ് യോഗസിദ്ധി എന്നാണ് അത് പ്രാപിക്കാനാണ് ഈ പ്രയത്നം മുഴുവൻ അങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ഒരിക്കൽ ഞാൻ മുക്തനായിരിക്കുന്നുവെന്ന് തോന്നും ആളുകൾ ഇനി ഒന്ന് അംഗീകരിച്ച് കിട്ടിയാൽ മതി അഹം ബ്രഹ്മാസ്മിയിലെത്തിയിട്ടുണ്ട് ഇനി അതൊന്ന് ലോകമൊന്ന് അംഗീകരിച്ചു തരണം അതിന് ചില്ലറ നമ്പറുകളൊക്കെ വേണ്ടുള്ളൂ ഒരുപാട് കാര്യമൊന്നും വേണ്ട അത് പഠിപ്പിച്ചു തരുന്നില്ല മനസ്സിലായില്ലേ ആകെ ചില്ലറ നമ്പർ ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റും അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നമ്മോട് തന്നെ പ്രയോഗിച്ചു കൊടുക്കണം അതുകൊണ്ട് മിക്കവാറും ആധുനിക കാലഘട്ടത്തിലെ ആചാര്യന്മാര് അതൊന്നും പഠിപ്പിച്ചു കൊടുക്കാറില്ല കാരണം അതിന്റെ നമ്പറിലാണ് ഇവരെയൊക്കെ കീഴ്പ്പെടുത്തി ഇരുത്തിയിരിക്കുന്നത് ഇവനെ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇവൻ അപ്പുറത്ത് പണി തുടങ്ങും കാരണം പുതിയ പരിപാടി തുടങ്ങും അത് മിഴാവൊന്നും വേണ്ടാത്തതാണ് അപ്പൊ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അവരത് പഠിപ്പിച്ചു തരികയല്ല അതുകൊണ്ട് സ്വർണത്തെ സ്പർശമണിയാക്കാനുള്ള വേല ലോഹത്തെ സ്പർശമണിയാക്കാനുള്ള വേല അവർക്കറിയില്ല എന്ന് പറയും ലോഹം സ്വർണം വരെ ഇവരാക്കുള്ളൂ സ്പർശമണി കൊണ്ട് ലോഹത്തെ തൊട്ടാൽ ലോഹം സ്വർണമാകും പക്ഷെ ഒരിക്കലും സ്പർശമണിയാവില്ല ശങ്കരൻ ഗുരുവിന് പറയുന്ന ദൃഷ്ടാന്തം പറയുമ്പോൾ ഗുരു ശിഷ്യനെ ഗുരുവാക്കുകയാണ് ചെയ്യുന്നത് എന്നാ ചില ആചാര്യന്മാർ ഗുരുവിനെ സ്പർശമണിയോട് ഉപമിക്കാറുണ്ട് സ്പർശമണി ലോഹത്തെ സ്വർണമാക്കും സ്പർശമണിയാക്കില്ല എപ്പോഴാണോ ഗുരുവിനെ സൃഷ്ടിക്കാൻ യോഗ്യത ശിഷ്യൻ ഉണ്ടാക്കി കൊടുക്കുന്നത് അതുമാത്രം ആ അറിവ് മാത്രമാണ് ആനന്ദം തരുന്നത് അത്തരൊരു അറിവാണ് അഷ്ടാവക്രൻ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരികയല്ല ഇന്ന് സംസാരം ദുഃഖമയമാണ് ആ ദുഃഖത്തിന് വർധനവുണ്ടാക്കി തരിക അല്ല ചെയ്യുന്നത് എങ്ങനെ താൻ ആനന്ദിക്കുന്നു ആ വഴി പറഞ്ഞു തരികയാണ് വസ്തുക്കൾ കൊണ്ട് ലഭിക്കുന്ന ആനന്ദം പരിമിതമാണ് അവ കിട്ടിയത് കൊണ്ട് ആനന്ദം ഉണ്ടാവില്ല ഒരു കാലത്തേക്കുള്ള ആനന്ദം മാത്രമേ കിട്ടുള്ളൂ ആ ഒരു തലത്തിൽ വളരെ വ്യക്തമായ പറയുന്നു ഞാൻ മുക്തനാണ് എന്ന് അഭിമാനം വരും കുറയാകുമ്പോൾ ആ അഭിമാനം ഞാൻ എന്ന സത്തയെ തന്നെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി കാണുന്നതാണ് എല്ലാ മതങ്ങളും എല്ലാ മതാനുഷ്ഠാനങ്ങളും എല്ലാ മതസംഘങ്ങളും എല്ലാ അനുഷ്ഠാന സംഘങ്ങളും ജീവജാലങ്ങൾക്കിടയിൽ വേലി കെട്ടുകയും അവയെ വേർതിരിക്കുകയും ചെയ്യുന്നിടത്തോളം അവയെല്ലാം സ്നേഹത്തിനും ഈശ്വരീയതയ്ക്കും ഈശ്വര ചിന്തയ്ക്കും ഈശ്വരന്റെ സർവജ്ഞതയ്ക്കും സർവകാരുണ്യത്തിനും വിരുദ്ധമായിരിക്കുന്നു മനസ്സിലായില്ല അനുഷ്ഠാനങ്ങളുടെ വ്യതിയാനത്തിൽ ഇടപാടുകളുടെ വ്യതിയാനത്തിൽ ആശയങ്ങളുടെ വ്യതിയാനത്തിൽ മനുഷ്യനും മനുഷ്യനുമിടയിൽ മതിലുകൾ മാത്രമാണ് പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ശരിയല്ല ശരിയല്ല ഭേദബുദ്ധി അകലണമെങ്കിൽ ഞാനെന്ന് വേറിട്ട് കാണാതിരിക്കണം
ഞാനെന്ന് തോന്നാതിരിക്കണം. തോന്നിയാൽ എല്ലാം ഞാനാണെന്ന് തോന്നണം. ഇപ്പൊ വ്യക്തിസത്തയെ മറ്റുള്ളതിൽ നിന്ന് വേർപെടുത്തുന്നു എന്നുള്ളതാണ്. അഭിമാനം, ഞാൻ മുക്തനാണെന്ന് അഭിമാനിക്കുമ്പോൾ മറ്റൊരുത്തൻ മുക്തനല്ല. താരതമ്യമുണ്ട്. ഞാൻ വേറിട്ടെന്നെ കാണുമ്പോൾ ആ വേറിട്ട് നിപ്പിലുള്ള ദേഹത്തോടുള്ള മമതയാണ് ആരാധനകളെല്ലാം. എല്ലാ ദേഹങ്ങളും പഞ്ചഭൂത സഞ്ചിതങ്ങളാണ്. പഞ്ചഭൂതം കൊണ്ടല്ലാതെ ദേഹമില്ല. ദേഹാഭിമാനം ദുഃഖപൂർണവുമാണ്. മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചവൻ എന്ന പേരിൽ എന്നെ ആരാധിക്കുന്നവൻ പൂജിക്കുകയല്ല, നിന്ദിക്കുകയാണ് എന്ന് ഗീത 9:11. അവജാനന്തി മാം മൂഢ മാനുഷ്യം തനുമാശ്രിതം പരംഭാവം അജാനന്തു മമഭൂതമഹേശ്വര. ഭൂതമഹേശ്വരനായ എന്നെ മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചവൻ എന്ന നിലയിൽ എന്റെ പരംഭാവത്തെ അറിയാതെ പൂജിക്കുന്നവൻ എന്നെ അവമാനിക്കുകയാണ്, നിന്ദിക്കുകയാണ്. കൃഷ്ണന്റെ വാക്കായി അപ്പോ എപ്പോഴാണോ ശരീരത്തിൽ മമതയുണ്ടാകുന്നത്, തന്റെ ശരീരത്തിൽ മമതയുണ്ടാകുന്നത് തന്നെ ദുഃഖമാണ്. അന്യ ശരീരങ്ങളിലും കൂടി മമതയുണ്ടാവുക. അപ്പോ തന്റെ ശരീരത്തിൽ അഭിമാനം മമത പൂണ്ട് മുക്തനാണെന്ന് അഭിമാനിച്ച് സകലതിനെയും തന്നിൽ നിന്ന് അന്യമായി കണ്ട് അതെല്ലാം മോക്ഷമില്ലാത്തതാണെന്ന് ചിന്തിക്കുന്ന അവൻ വാസ്തവത്തിൽ മോക്ഷത്തെ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് അവന് മുക്തിയില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ മുക്തന് യാതൊരുവിധ അഭിമാനവും ഉണ്ടായിരിക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള അഭിമാനമോ മമതയോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മുക്തിയല്ല. സർവവിസ്മരണമാണ് വാസനകളുടെ സർവവിസ്മരണമാണ് മുക്തി. മുക്തനെന്ന് പറഞ്ഞാൽ ഒരു ബന്ധത്തെയും ഓർത്തുവെച്ച് അതിൻ്റെ പ്രതിക്രിയകളെ സുസൂക്ഷ്മമായി ചെയ്യുന്നവനല്ല, സകലതിനെയും മറക്കുന്നവനാണ്. ഉണ്ടായി മറയുന്ന ലോകത്തെ സദാ മറക്കുന്നവനാണ് മുക്തൻ. വിഷയങ്ങളുടെ ഓർമ്മ മുക്തന്റെ സ്വഭാവമാകുന്നില്ല. ഇതാണ് അടുത്ത ശ്ലോകം. അടുത്ത ശ്ലോകം അല്പം അപകടകരമായ ശ്ലോകമാണ്. എത്രത്തോളം നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളെ ഓർത്തിരിക്കുന്നുവോ അത്രത്തോളം മുക്തനാണെന്നാണ് നാം ധരിച്ചിരിക്കുന്നത്. അതെല്ലാം ഓർത്തിരിക്കുകയാണ്.
എല്ലാ കർമ്മങ്ങളും കലാപങ്ങളും. അതുണ്ടായി മറഞ്ഞതാണ്, അത് ലോകമാണ്. അതിന്റെ വിസ്മരണത്തിലാണ് അവനെ ഓർക്കുന്നത്. വിഷയവിസ്മരണം, സ്വയം വിസ്മൃതിയിലാകുന്നതിൽ ദുഃഖിക്കുക. പരമവ്യാകുലതയുണ്ടാകുക തദ്വിസ്മരണത്തിൽ, അതാണ് അതിന്റെ വഴി. വ്യവഹാരത്തിൽ ഓർമ്മക്കുറവ് വന്നാൽ ആ വ്യവഹാരം അത്രത്തോളം മതി എന്ന ഒരറിവാണത്. മനോധൈര്യം ഇല്ലെങ്കിലും മറന്നുപോയില്ലേ? അത് ബാക്കിയുള്ളവരും കൂടെ കൂടി ഓർമ്മിപ്പിക്കുമ്പോഴാണ്. അപ്പൊ വളരെ സിമ്പിളായിട്ട് അഭിമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് മറന്നുപോയി, മറന്നുപോയി, മറന്നുപോയി എന്ന് പറയാമല്ലോ. നമ്മൾ ഭയങ്കര ഓർമ്മയുള്ളതല്ലേ? അതല്ലേ ഫോണിന്റെ മറുവശം എന്ന് ചോദിക്കുകയല്ലേ, മനസ്സിലായോ? ആരാ? എനിക്ക് കുറച്ച് മറവിയൊക്കെ ഉള്ള ആളാണ്, കൃത്യ ഓർത്തിരിക്കുന്ന ആളല്ല. നിങ്ങൾ എനിക്ക് ഒരുപാട് സഹായം ചെയ്ത ആളാണെന്ന് തോന്നുന്നു. അപ്പുറത്ത് നിന്ന് വിളിക്കുമ്പോൾ പറയൂ ആരാണെന്ന്. എന്റെ ഓർമ്മ കുറഞ്ഞു പോയിട്ടുണ്ട്. അതേ ഈ ഫോണിലൂടെ ശബ്ദം വരുമ്പോ ക്ലിയർ ആകുന്നില്ല. അങ്ങനെ തന്നെ ആയിരിക്കണ്ട, എനിക്ക് ഓർമ്മക്കുറവുണ്ട് സുഹൃത്ത്. അപ്പൊ സ്വാമി ആ ചാപ്റ്ററും ഈ ചാപ്റ്ററും ഒക്കെ പറയുന്നല്ലേ, അപ്പൊ എന്നെ ഓർത്തിരിപ്പില്ലേ? ചാപ്റ്റർ ഒക്കെ പറയുന്ന ഒരു നമ്പരാ സുഹൃത്തെ, ഓർമ്മയൊക്കെ കുറവാണ്. പക്ഷെ അന്നേരം അത് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഓർമ്മ കുറവാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഇവനെ പറ്റിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ ഓർമ്മ കൂടുതലാണ് ഇവൻ ദക്ഷിണ തരുന്നത്. മനസ്സിലായില്ല? അതിന് പിന്നെ ഒരുപാട് നമ്പര് കളിക്കും, അതെല്ലാം പൊളിയും. വ്യവഹാരം ആവശ്യമുള്ളതൊക്കെ ഓർക്കും, ആവശ്യമില്ലാത്തത് മറതും. മറക്കണം, എല്ലാം കൂടി ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ജി ബി ഒക്കെ തകർന്നു പോകും. ഇത് കൊള്ളാവുന്ന നിർത്തോളമൊക്കെ അല്ലേ പറ്റുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ മദർ ബോർഡൊക്കെ മാറണം. അങ്ങനെയാണോ പറയുന്നത്? ആണോ? ആ മദർ ബോർഡൊക്കെ മാറ്റി വെക്കണം പിന്നെ, അല്ലെങ്കിൽ കുറെ ഡിലീറ്റ് ചെയ്ത് കളയണം അല്ലേ. അതിന്റെ വടുവൊക്കെ അവിടെ കിടക്കും. അപ്പൊ അതിനകത്ത് നേരത്തെ ഡിലീറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ കിടപ്പുണ്ടാവും. മറ്റുള്ളവൻ കയറ്റിവിട്ട വൈറസും ചിലപ്പം ഡിലീറ്റ് ചെയ്താലും അതിന്റെ സാധനവും അതിനകത്ത് കിടപ്പുണ്ടാവും. അതവിടെ കിടക്കുന്നിടത്തോളം കാലം ഇതിനകത്ത് അടിക്കുന്നതൊക്കെ അവൻ അവിടെ ഇരുന്നുകൊണ്ട് എടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അവന് സുഖമായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ അടിച്ചു കയറ്റുന്നതൊക്കെ അവിടെ കണ്ടോണ്ടിരിക്കാം. അതുകൊണ്ട് പരകായ പ്രവേശമുള്ളതായി സാധനമല്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഈ ഇടപാടിനൊക്കെ പോകുന്നത് നല്ലത്. അതുകൊണ്ട് ഉള്ള വ്യവഹാരമൊക്കെ മതി. ഇപ്പൊ തന്നെ ഒരുപാടില്ലേ? ഇത്രയൊക്കെ ഓർത്താൽ തന്നെ ഒരു ജന്മം തീരാനൊക്കെ ധാരാളോ? ഇനി എന്തോർക്കാനാ? കുറെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? അത്യാവശ്യം കമ്പനി പണി മുഴുവൻ ഓർക്കുന്നില്ലേ? കമ്പനി പോയി തിരിച്ച് എല്ലാ ദിവസവും വീട്ടിൽ വരുന്നില്ലേ? ഓർമ്മ കുറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നില്ലല്ലോ. ശരിയല്ല. ഭാര്യ മുമ്പിൽ പോകുന്ന ഓർത്ത് വേറെ ആരുടെയും കൂടെ പോകുന്നില്ല. അപ്പൊ ഇത്രയൊക്കെ ഓർത്താ മതിയുള്ളൂ. ഇനി ഇത് കൂടുതൽ എന്തോ ഓർക്കാണ്? ഒരു പ്രാവശ്യമെങ്കിലും തന്റെ പിള്ളേർക്കല്ലാതെ വേറെ ആർക്കെങ്കിലും എന്നാലും മറവി വന്നൊന്നും പറഞ്ഞ് ഫീസ് കൊണ്ടെ കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ കൃത്യമായിട്ട് പിള്ളേര് ചോദിച്ചാൽ കൊടുക്കുന്നതൊക്കെ നമ്മുടെ പിള്ളേർക്ക് തന്നെയല്ലേ കൊടുക്കുന്നത്? പിന്നെ എന്ത് മറക്ക, ഇത്രയൊന്നും ഓർമ്മ പോരുന്നാ പറയുന്നത്. മുരളിക്കാ പ്രയോജനപ്പെട്ടത്. ഈയിടെയായിട്ട് ഭാര്യ പറയാറുണ്ട് മുരളിക്ക് ഓർമ്മ കുറവാണ്. അപ്പൊ ഇനിയിപ്പോ ഇന്ന് വൈകുന്നേരം ചെന്നിട്ട് പറയാം, ഇത്രയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഇത് മതി. അതാണ് മുരളി ചിരിച്ചത്. ഇപ്പൊ ഒരു വിഷമമുണ്ടായിരുന്നു, ഏതാണ്ടൊക്കെ മറന്നുപോയി എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വൈകുന്നേരം ചെന്ന്, ഇന്ന് വൈകുന്നേരം പോവില്ലെങ്കിൽ നാളെ വൈകുന്നേരം ചെന്നിട്ട് പതുക്കെ നീയല്ലേ പറഞ്ഞു എനിക്ക് ഓർമ്മക്കുറവാണ്. ഓർമ്മക്കുറവുണ്ടായിരുന്നെങ്കിൽ പിന്നെ നിന്റെ കൂടെ ജീവിക്കുമായിരുന്നു. ഇന്ന് ജീവിക്കാവല്ലോ, ആദ്യത്തെ അടിയിൽ തന്നെ തീരും.
വക്കീലിനും വക്കീലിനും പിടികിട്ടാണെന്ന്. കാരണം ഇപ്പൊ പിള്ളേരും ഭാര്യയും ഒക്കെ പറയുന്നുണ്ട് വയസ്സായി കുറേശ്ശി ഓർമ്മക്കുറവുണ്ട് മനുഷ്യന് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പഴയ ഓർമ്മയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇപ്പോഴാ മനസ്സിലായ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. അതൊക്കെ പോരെ. അല്ലാതെ പണ്ടുണ്ടായതും പാളയത്തൂറി നോക്കൂടെ ഓർത്തു വെക്കാനാണെങ്കിൽ ഈ ജീവിതത്തിന് വല്ല സുഖമുണ്ടോ? കുറെയൊക്കെ മറക്കണം. വിസ്മരണമാണ് ജീവിതത്തിലെ സുഖം. അതാണ് അടുത്ത ശ്ലോകം. മുക്തൻ ആവശ്യമില്ലാത്തതൊക്കെ വിസ്മരണത്തിൽ പെടുന്നവനാണ്. അതുകൊണ്ട് മുക്തന്മാര് വേണ്ടാത്ത കാര്യങ്ങളൊന്നും അവരുടെ തലയിൽ ഓർക്കുക പോലുമില്ല. ആരെങ്കിലും ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചാലും അവർ പുതുതായിട്ട് കേൾക്കുന്ന പോലെ വിചാരിക്കുക. അതുകൊണ്ട് അത്തരക്കാരടുക്കെ പോയിരിക്കുമ്പോൾ അവർക്ക് ഒരു പരിചയവും ഇല്ലാത്ത പോലെ ഇരിക്കും. എന്ന് പറയാം. ഹരോ യദ്യുപദേഷ്ടാതേ ഹരികമലജോഭിവാം തഥാവിന തവ സ്വാസ്ത്യം സർവവിസ്മരണദ്രുതേ ഹരോ യദ്യുപദേഷ്ടാതേ ഹരികമലജോഭിവാം തഥാവിന തവ സ്വാസ്ത്യം സർവവിസ്മരണാദൃതേ ഹരോ യദ്യുപദേഷ്ടാതേ ഹരികമലജോഭിവാം തഥാവിന തവ സ്വാസ്ത്യം സർവവിസ്മരണാദൃതേ തേ ഉപദേഷ്ടായതി ഹരഹരി കമലജ അഭിവാ തഥാപി തവ സർവവിസ്മരണാദൃതേ സ്വാസ്ത്യം മാ തേ ഉപദേഷ്ട. ഉപദേശിക്കുന്ന ഗുരു യതി ഹരഹ ഹരിഹി കമലജഹ അഭിവ. ആ ഗുരു ശിവനാകട്ടെ വിഷ്ണുവാകട്ടെ ബ്രഹ്മാവാകട്ടെ ആരുമായിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പോലും തവ നിനക്ക് സർവവിസ്മരണാതൃതേ സകലതിനെയും വിസ്മരിക്കുക എന്നത് കൂടാതെ സ്വാസ്ഥ്യം സ്വസ്ഥതയുണ്ടാവില്ല. ഇവരെ ഒക്കെ വിസ്മരിച്ചാൽ മാത്രമേ ശാന്തി കിട്ടൂ. ഇവരുടെ ഒക്കെ സ്മരണം നിന്റെ സ്വാസ്ഥ്യത്തെ തകർക്കും. അതുകൊണ്ട് വിസ്മരണമാണ് ശാന്തി. സ്മരണം ശാന്തിയല്ല. ബ്രഹ്മാവ് വന്ന് ഉപദേശിച്ചാലും വിഷ്ണു വന്ന് ഉപദേശിച്ചാലും ശിവൻ വന്ന് ഉപദേശിച്ചാലും ആ ഉപദേശങ്ങളും അവരും സ്മരണയിലിരിക്കുന്നിടത്തോളം രണ്ടുണ്ട്, താനല്ലാതെ വേറൊന്നുമുള്ളൂ. അതിൻ്റെ ഭയങ്ങളും ആശങ്കകളും എല്ലാം ഉണ്ട്. സ്വാസ്ഥ്യം അന്യമാണ്. ഇതെല്ലാം വിസ്മരിക്കുകയോ ഇതെല്ലാം ഏകമായി എന്നിലെത്തുകയോ ചെയ്യണം. വിസ്മരണം വരണമെങ്കിൽ ഏകമാവണം. എല്ലാം ഏകമായ ബോധമാകുമ്പോഴേ വിസ്മരണം വരും. ആ വിസ്മരണം വരാതെ ശാന്തി കിട്ടില്ല. ശാന്തിക്കുള്ള ഏക വഴി നിന്റെ ഉപദേഷ്ടാവായ ഗുരു ശിവനായാലും ബ്രഹ്മാവായാലും വിഷ്ണുവായാലും സകലതിനെയും നിനക്ക് വിസ്മരിക്കുക എന്നത് കൂടാതെ ഇതിനെല്ലാം മറക്കാൻ കഴിഞ്ഞാൽ ശാന്തിയായി.
ബന്ധങ്ങൾ ബന്ധിച്ചുകൊണ്ടിരിക്കുക, അത് മുഴുവൻ ഓർത്തുകൊണ്ടിരിക്കുക. ഓർക്കും തോറും അതിന് കൃതജ്ഞത പറ്റാതെ വരിക. കൃതജ്ഞത പറ്റാതെ വരും തോറും കൃതജ്ഞത കാണിക്കുക. കൃതജ്ഞത കാണിക്കും തോറും കോശകോശാന്തരങ്ങളിൽ അത് സ്മരിച്ച് ദുഃഖമായി കെട്ടിക്കിടക്കുക. ശാന്തി അന്യമായിരിക്കും. അതുകൊണ്ട് ലോകത്ത് ഏതെല്ലാം തലത്തിൽ ബന്ധിച്ചുവോ അതെല്ലാം വിസ്മരണത്തിന് പോണം. മറക്കാൻ ശ്രമിച്ചാലൊന്നും മറക്കുകയില്ല. കർത്തവ്യങ്ങൾ തീർന്നാൽ മറന്നുപോയിക്കൊള്ളും. ഇന്ന് മുതൽ പോയി മറവിക്കങ്ങ് ശ്രമിച്ചു കളയാം, മറക്കാൻ ആശിച്ചു കളയാം. വീണ്ടും വീണ്ടും ഓർമ്മ കൂടും. മറക്കണമെന്ന് വിചാരിക്കുന്നതൊക്കെയാ ഓർക്കുന്നത്, ഓർക്കണമെന്ന് വിചാരിക്കുന്നതൊക്കെയാ പലപ്പോഴും മറന്നുപോകും. ഞാൻ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അതെല്ലാം ഓർമ്മിക്കുക. ചിലർ പറയും ഇതൊക്കെ അങ്ങ് മറക്കണം, കാലം ഇത്ര ആയില്ലേ, വയസ്സൊക്കെ ഇത്ര ആയില്ലേ, മറക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മറക്കണം? എനിക്ക് വിചാരമില്ല എന്നിട്ടാണ് മറക്കണ്ടേ? വേണ്ട കാര്യങ്ങളൊന്നും ഒന്നും ഓർമ്മിക്കുകയില്ല. ആവശ്യമില്ലാത്തതൊക്കെ ഓർക്കും. എന്നിട്ട് ഓരോ സ്ഥലത്ത് പോവാണ് പരിഹാരത്തിനായിട്ട്. അവനവന്റെ ഓർമ്മയിലാണ് ഈ ലോകം. ലോകത്തെതിരെയെല്ലാം സഞ്ചരിച്ചോ അതെല്ലാം ഓർമ്മിക്കുന്നത് അവനവന്റെ ഓർമ്മയിലാണ്. വിചിത്രമാണ് ആ ലോകം. അതുപോലെ ഓരോ സ്ഥലത്ത് ചെന്നിരുന്നാ മതി, ഓർമ്മിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എത്ര പറയുമെന്ന്. ലോകത്ത് മനുഷ്യൻ സംസാരിക്കുന്നതെല്ലാം അവൻ ഓർമ്മിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. അരമണിക്കൂർ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾക്ക് സംഭവിച്ചാണെന്ന് തോന്നിപ്പോകും. അത്ര ഭംഗിയായിട്ട് ഓർമ്മിപ്പിക്കും. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോ കാണാം, ഒരു വീട്ടിൽ കയറി ചെന്നാല്, ഒരു ആശ്രമത്തിൽ കയറി ചെന്നാല് ഒക്കെ അതിനകത്തുള്ള ഏതെങ്കിലും ഒരാള് വന്ന് നമ്മോടിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുകയാണെങ്കിൽ അയാളുടെ ദുഃഖങ്ങളുടെ കെട്ടാണ് അഴിച്ചു വെക്കുന്നത്. അപ്പൊ നമുക്കും കാണും ഇതുപോലെ കുറെ എണ്ണം. അതുകൊണ്ട് ഇപ്പൊ ഒരു പരിഹാരം ഇയാൾക്ക് കിട്ടിയ പോലെ കിട്ടുമെന്ന് ഓർത്ത് ദുഃഖത്തെ കേട്ടോണ്ടിരിക്കും. ഒടുവിലാണ് അയാളുടെ ദുഃഖം നമുക്ക് നമ്മുടെ ദുഃഖം അയക്കും കൂടെ കിട്ടി ദുഃഖം ഇരട്ടിയാവും. പങ്കുവെച്ച് കഴിയും, പങ്കുവെച്ച് പരിഹരിക്കുമെന്നാണ് പുതിയ സൈക്യാട്രിസ്റ്റുകളും ഒക്കെ പറയുന്നത്. പങ്കുവെക്കുന്നത് കേൾക്കാനിരുന്നില്ലെങ്കിലോ എന്നെ കേട്ടില്ലെന്ന ദുഃഖമായി, കേട്ടാലോ രണ്ടു ദുഃഖികളായി. പരിഹരിക്കാനൊന്നും പറ്റില്ല, കേട്ടിട്ടും പരിഹാരമില്ല, കേൾക്കാതിരുന്നും പരിഹാരമില്ല. ഇത് വിസ്മൃതിയിൽ പോയാൽ പരിഹാരമായി. അതിന് നിലവിലുള്ളത് വിസ്മൃതിയിലേക്ക് പോകാൻ, അതിനോട് ചെയ്തു തീർക്കാനുള്ള കടപ്പാട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് തീർത്ത് കൈയൊഴുകുക. ഓർമ്മയിലിരിക്കുന്നതിനെ നമ്മുടെ തലയിലാണ് ഓർക്കുന്നത്. ആരെയൊക്കെ ചേർത്ത് വെച്ച് ഓർക്കുന്നു അവർ ചിലപ്പോൾ ഓർക്കുന്നുമില്ല. അവർ ഓർക്കാത്തതിന് കാരണം അവർ ചെയ്ത് തീർത്ത കർമ്മമാണ്. രണ്ടടി കൊടുത്തു, ഒരു തെറി പറഞ്ഞു, ഒരു ദിവസം ചവിട്ടിയെടുത്ത് വെളിയിലോട്ടിട്ടു. പിന്നെ നമ്മളിന്ന് പറയാണ് എന്നെ ചവിട്ടിയെടുത്ത് വെളിയിലിട്ടു ഞാനോ എന്ന്. ഇതാ ഞാൻ പറഞ്ഞ ഭ്രാന്ത് പറയുന്നു. ഇത് വല്ല വല്ല ആശുപത്രികളും കൊണ്ടുപോകേണ്ട കേസാണിത്. കാരണം അന്ന് ഏതോ ഒരു കാര്യം പറഞ്ഞപ്പോ അതിന് വളരെ ഫിറ്റ് ആയിട്ടുള്ള ഒരു ചവിട്ട് വെച്ചു കൊടുത്തു, കൊടുത്തതാ. പക്ഷെ കൊടുത്തവൻ ഓർമ്മയില്ല. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ഫിറ്റായിട്ടാണ് ചെയ്തത്, അടിച്ചു ഫിറ്റായിട്ടല്ല. മനസ്സിലായില്ല, വാസനയ്ക്ക് ഫിറ്റായിട്ടുള്ള ഒരെണ്ണം അവിടുത്തെ. അതുകൊണ്ടത് വിസ്മൃതി പോയി. പക്ഷെ കൊണ്ടവന്റെ സ്മൃതിയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ വരുവോ, ഇങ്ങനെ വരുവോ? ഇല്ല. ഏ, നമ്മളൊരു സാധനം ഒരുത്തിന് കൊടുത്തു, നമ്മൾ ഓർത്തിരിക്കുക, മേടിച്ചവനെ ഓർക്കുന്നേ ഇല്ല. നമ്മൾ പല വഴിയും നോക്കി മേടിച്ചവനെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ.
ഓർപ്പിക്കാൻ നമ്മൾ കൊടുത്ത സാധനം ചുവപ്പ് നിറവുള്ളതാ. ചുവപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞു നോക്കി, അപ്പോൾ ഓർമ്മ വരുമെന്നറിയാം. അപ്പോൾ ഓർമ്മ വരുന്നില്ല. നമ്മൾ അയാളെ ഓർക്കാൻ പറ്റിയ ഒരാൾ അന്നേരം ഉണ്ടായിരുന്നു, അയാളെ പറ്റി വിഷയം അവതരിപ്പിച്ചു നോക്കി. കൂടെ ഉണ്ടായിരുന്ന അയാൾ നമ്മൾ കൊടുക്കുമ്പോൾ അറിയുന്ന മട്ടില്ല. അവസാനം കരഞ്ഞു തിരിഞ്ഞ് പണ്ട് നമ്മൾ തമ്മിൽ ഒരു ഇടപാട്, നമ്മൾ തമ്മിൽ ഇടപാടും, എന്തിടപാട്? അവന്റെ മേടിക്കലോടുകൂടി അവന്റെ ബന്ധം തീർന്നു. അപ്പൊ ആദ്യം മനസ്സിലാക്കണം, അവന്റെ വാസനയ്ക്കകത്തില്ല, ഇനി അത് വാസനയെ കൊണ്ടുവരണ്ട, അത് തീർന്ന സാധനമാണ്. പൂർവജന്മകൃതമായിരിക്കുന്ന ഒരു കടം നമ്മുടെ തീർന്നതാണ്. ഇനി അവൻ തിരിച്ചു തന്നാ വീണ്ടും കൊടുക്കണം എവിടെയെങ്കിലും വെച്ച്. അതുകൊണ്ട് അതങ്ങ് തീർന്നു പോക്കോട്ടെ. ഓർമ്മിക്കുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ പണം നമ്മളെ അതിന് സമ്മതിക്കുകയല്ല, ചെല്ലെ സമ്മതിപ്പിക്കും. അവർ തീർന്ന കടങ്ങളൊന്നും വാങ്ങിക്കാൻ പോവില്ല. അവരുടെ കട കണക്ക് ബുക്കിൽ അവർ കടം വാങ്ങിച്ചതല്ല, നമ്മൾ കടം വാങ്ങിച്ചത് അങ്ങോട്ട് കൊടുത്തതാ. പിന്നീട് വേറെ ആരെങ്കിലും ചെന്ന് വല്ല പരദൂഷണവും പറഞ്ഞ് കൊണ്ടുവരികയാണെങ്കിൽ തന്നെ അത് ഞാൻ ഇന്നെ പോലെ മേടിച്ച് തന്നതാ സുഹൃത്തെ, നിനക്ക് ഓർമ്മയില്ലെന്ന് ചോദിക്കുമ്പോൾ അവനൊരു ഓർമ്മ വരും പൂർവജന്മ സ്മൃതിയിൽ നിന്ന്. ഓ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ, ഞാനത് കൃത്യമായി ഓർത്തില്ല, തന്നത് എനിക്കിപ്പോൾ ഓർമ്മ വന്നു, അതുകൊണ്ട് കൊണ്ടുവന്നതാണ്, എന്നാൽ സാരമില്ല ഞാൻ മേടിച്ചിട്ടുണ്ട് കയ്യിലിരിക്കട്ടെ, പിന്നെ മേടിച്ചോളാം, സമാനായി. കൊടുക്കു വാങ്ങലുകളുടെ ലോകം ഈ ലോകത്തെ കരാറെഴുതി വാങ്ങിക്കുന്നതല്ല എന്ന് ഓർത്ത് കൊടുക്കാനും വാങ്ങാനും പഠിച്ചിട്ടുള്ളവന് ജീവിതത്തിൽ ദുഃഖമില്ല, അല്ലാത്തവനെല്ലാം ദുഃഖിക്കും. അതുകൊണ്ട് വിസ്മൃതി ആനന്ദമാണ്. ഒരു കാര്യം ചെയ്തു, ചെയ്ത് കഴിഞ്ഞ വിടണം, സ്മൃതി വരാതിരിക്കാൻ നോക്കണം. പക്ഷെ അത് മനഃപൂർവ്വം നടക്കില്ല. കൃതജ്ഞതാപൂർവം ചെയ്ത് വാസന അറ്റുപോകുമ്പോഴേ വിസ്മൃതി വരുള്ളൂ. അഹങ്കാരപൂർവം ചെയ്യുന്നതെല്ലാം ഓർമ്മയിലുണ്ടാവും. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ ആണ്ടും തീയതിയും വെച്ച് സ്മൃതിയിലുണ്ടാവും. ഇത്ര തവണ ഞാൻ വിളമ്പിത്തന്നതാ, എത്ര ഞാൻ എടുത്തുകൊണ്ട് കിടന്നതാ, എത്ര കോരിയതാ. പുതിയ തലമുറ ഇങ്ങനെ ഓർക്കും, പഴയ ആളുകൾ ഓർക്കുകയില്ല. അതുകൊണ്ട് അവർക്ക് ആനന്ദം ഉണ്ടാവും. മക്കളുടെ അടുക്കൽ, ഭാര്യയുടെ അടുക്കൽ, ഭർത്താവിൻ്റെ അടുക്കൽ, അച്ഛൻ്റെ അടുക്കൽ, അമ്മയുടെ അടുക്കൽ, ബന്ധുക്കളുടെ അടുക്കൽ, ചെല്ലുന്ന അമ്പലങ്ങളിൽ, ആശ്രമങ്ങളിൽ, സാമൂഹ്യ സ്ഥലങ്ങളിൽ ഒക്കെ ചെയ്ത കാര്യങ്ങളുടെ സ്മൃതികളുമായി അലയുന്ന പ്രേതങ്ങൾ. അതെന്റെ കർമ്മമായിരുന്നു, ചെയ്തു വിട്ടു. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നതെന്ന് കേൾക്കുന്നു. ആവോ, എനിക്കത്ര വലിയ ഓർമ്മയില്ല. പലയിടത്തും ഓടിയ കൂടെ അവിടെ ഉണ്ടാവാം. നിങ്ങൾ അതും ഇതുമൊക്കെ അവിടെ ചെയ്തു എന്ന് പറയുന്നു. ഇന്നും അവിടെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ ചെയ്യാൻ ഒരുപാട് ആളുണ്ടായിരുന്നു. ആ സമയത്ത് എങ്ങാണ്ട് അതിലേക്ക് പോയിട്ടുണ്ട്. ദൗർഭാഗ്യം കൊണ്ട് ആളുകൾ പറയുന്നതാണ്. എന്താ ദൗർഭാഗ്യം? മോക്ഷം അകലുന്നു, അതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം. എന്റെ മോക്ഷം പിന്നെയും അകലുന്നു. ചെയ്ത കർമ്മങ്ങളുടെ ഓർമ്മകൾ, അഭിമാനം, മമത, അതുകൊണ്ട് മറക്കുന്നതാണ് ഇതിന് വഴി. ജ്ഞാനത്തിന്റെ വഴി മറക്കലാണ്.